ഡോക്ടർമാരോടുള്ള കലിപ്പ് ഗണേശപിള്ളയ്ക്ക് ഇതുവരെ തീർന്നില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് വേദിയിലിരിക്കെ ഗണേശപിള്ള ആയുർവേദ ഡോക്ടർമാരെ രൂക്ഷമായി വിമർശിച്ചു. തലവൂർ ആയുർവേദ ആശുപത്രിയുടെ കെട്ടിട ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഗണേശിൻ്റെ ഈ ആക്രോശം. ഡോക്ടർമാരുടെ പേരുകൾ പറഞ്ഞ് ചില അലവലാതി ഡോക്ടർമാർ എനിക്കെതിരെ പറയുന്നത് കേട്ടു എന്നായിരുന്നു ഗണേഷ് കുമാറിൻ്റെ പരാമർശം. ഒരാഴ്ച മുമ്പ് ഇതേ ആശുപത്രിയിൽ ഗണേശപിള്ള സന്ദർശിക്കുകയും വൃത്തിഹീനമായതിന് ഡോക്ടർമാരെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ചാനലുകാരെയും കൂട്ടി ആശുപത്രിയിൽ ചെന്ന് ചൂലെടുത്ത് തൂക്കുന്ന ആക്ഷൻ കാണിച്ച് ആക്ഷൻ ഹീറോ ബൈജുവായി അഭിനയിച്ചിരുന്നു. അഭിനയം പഠിപ്പിക്കണ്ടല്ലോ ഇയാളെ. ടോയ്ലറ്റിൽ ടൈലിളകി കിടന്നിരുന്നതും ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ കൂട്ടിയിട്ടിരുന്നതുമൊക്കെ ചാനലുകാരോട് ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം ഉത്തരവാദി അവിടുത്തെ ഡോക്ടർമാരാണെന്നാണ് ഗണേശപിള്ള പറഞ്ഞത്. ഡോക്ടർമാരെ ചാനലുകാരുടെ ക്യാമറയ്ക്ക് മുന്നിൽ കുറ്റപ്പെടുത്തുകയും ഇദ്ദേഹം ഹരിചന്ദ്രനായി അഭിനയിക്കുകയും ചെയ്തു. സ്ഥലം MLA എന്ന നിലയിൽ ഇയാൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഇയാൾക്ക് വോട്ട് ചെയ്ത വോട്ടർമാരോടെങ്കിലും അല്പം വിധേയത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ നേരത്തെ തന്നെ വന്ന് നോക്കി പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ ചെയ്യേണ്ടതിന് പകരം ചാനലുകാരെയും കൂട്ടി ഒരു മിന്നൽ സന്ദർശനം നടത്തി ചൂലെടുത്ത് തൂക്കുന്ന ആക്ഷൻ കാണിച്ചത് ശരിയായില്ലെന്ന് ഡോക്ടർമാർ മാത്രമല്ല പൊതുസമൂഹവും ഇയാളെ വിമർശിച്ചിരുന്നു. ആശുപത്രിയിൽ വേണ്ടുന്ന സാധനങ്ങളും അത് പ്രവർത്തിപ്പിക്കാൻ സ്റ്റാഫുകളെയും നിയമിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നടത്തിക്കൊടുക്കുന്നതിന് പകരം മാന്യമായി ജോലി ചെയ്യുന്ന ഡോക്ടർമാരെയും മറ്റ് സ്റ്റാഫുകളെയും ആക്ഷേപിക്കുന്ന നിലപാടിനെയാണ് ഡോക്ടർമാരുടെ സംഘടനയും പൊതുസമൂഹവും ഗണേശപിള്ളയെ കുറ്റപ്പെടുത്തിയത്. സിനിമയിലോ നല്ല നടൻ്റെ അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല ഇദ്ദേഹത്തിന്. ഇങ്ങനെയെങ്കിലും അഭിനയിച്ച് അവാർഡ് നേടാമെന്നായിരിക്കും ഈ നടൻ്റെ വിചാരം. നാണമില്ലല്ലോ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലെന്ന് പറയുന്നത് പോലെ നടക്കാൻ.